ജോഷി തന്നെ ഒരിക്കൽ കൂടി ചേരുന്നു. ജോഷി, രാഹുലും സംഘവും അടങ്ങിയതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തിയിട്ടുണ്ട് അവിടെ. എത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിക്കൊപ്പം സംസ്ഥാന എ ഡി ജി പി അടക്കമുള്ള ആളുകൾ ഒപ്പമുണ്ട്. മന്ത്രി ശശീന്ദ്രനുണ്ട്. ഇവരിപ്പോൾ ഈ ബെയ്ലി പാലം നേരിട്ട് നിർമ്മാണ പുരോഗതി വിലയിരുത്തുകയാണ്. നിർമ്മാണം നടക്കുന്ന ബെയ്ലി പാലത്തിന് മുമ്പിലേക്കാണ് മുഖ്യമന്ത്രി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവിടെ എത്തി ഈ സൈനിക ഉദ്യോഗസ്ഥരോട് ഈ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ, വിശദ വിവരങ്ങൾ അദ്ദേഹം ചോദിച്ചറിയുന്നു. അതിനുശേഷം ഇപ്പോൾ പ്രതീക്ഷിക്കുന്ന ഇപ്പോഴുള്ള താൽക്കാലിക നടപ്പാതയിലൂടെ അദ്ദേഹം ഈ ദുരന്ത സ്ഥലത്തേക്ക് തൊട്ടപ്പുറത്തേക്ക് പോകും എന്നുള്ളതാണ്. നേരത്തെ രാഹുൽ ഗാന്ധിയും സമാനമായ രീതിയിൽ തൊട്ടപ്പുറത്തേക്ക് പോയിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ എത്തി ഈ തൻ്റെ ഒപ്പമുള്ള മറ്റ് മന്ത്രിമാർക്കൊപ്പം, ജനപ്രതിനിധികൾക്കൊപ്പം ഈ പാലത്തിൻ്റെ നിർമ്മാണ പുരോഗതി വീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഇത് പൂർത്തിയാകുന്നതാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണമായി ഏകോപിപ്പിക്കണമെങ്കിൽ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ, ഈ ബെയ്ലി പാലം സൈനികർ പൂർത്തിയാക്കേണ്ടതുണ്ട്, കരസേന പൂർത്തിയാക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ സർവ്വസജ്ജരായി പൂർണ്ണതോതിൽ ഇത് ഈ ചൂരൽ മലയിലേക്ക് കയറുകയും അവിടെ കുടുങ്ങിപ്പോയ ആളുകളെ പൂർണ്ണതോതിൽ രക്ഷപ്പെടുത്തിയെടുക്കണമെങ്കിൽ കഴിയുകയുമുള്ളൂ. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു. നേരത്തെ നടന്ന സർവകക്ഷി യോഗത്തിനും നേരത്തെ നടന്ന മന്ത്രിമാരുടെ അടക്കം അവലോകന യോഗത്തിനും ശേഷമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ ചൂരൽ മലയിലേക്ക് എത്തിയിരിക്കുന്നത്. ചൂരൽ മലയിൽ ഇപ്പോൾ നേരത്തെ ഇവിടെ ഒരു പാലമുണ്ടായിരുന്നു. ഈ പട്ടണം, അതായത് ചൂരൽമല ടൗൺ നിന്നിരുന്ന ഭാഗത്തേക്കാണ് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നത്. ആ ഭാഗത്തെ പാലം ഒഴുകിപ്പോയി, അതിന് പകരം നിർമ്മിക്കുന്ന ബെയ്ലി പാലം, സൈനികർ നിർമ്മിക്കുന്ന ബെയ്ലി പാലം അടക്കമുള്ളവയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നോക്കിക്കാണുന്നത്, അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. അതിനുശേഷമായിരിക്കും അദ്ദേഹം അവിടെ നിന്ന് ഇടത്തേക്ക് നീങ്ങി ഇറങ്ങി നടപ്പാലത്തിലൂടെ, താൽക്കാലികമായി നിർമ്മിച്ച പുഴയ്ക്ക് കുറുകെയുള്ള നടപ്പാലത്തിലൂടെ മറുപുറത്തേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയോട് സൈനിക ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ നിർമ്മാണ പുരോഗതി അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 8 മണിയോടുകൂടിയാണ് ഏണ്ട് പൂർണ്ണതോതിൽ ഈ പാലം പണിയുടെ നിർമ്മാണം തുടങ്ങിയത്. ഇന്ന് പകലത് പൂർത്തിയാക്കും എന്നാണ് അവർ അറിയിച്ചത്. നമുക്ക് പ്രതീക്ഷിച്ചത്, കാരണം കേരളത്തിന് പൊതുവെ ഇത്തരത്തിലുള്ള ബെയ്ലി പാലം നിർമ്മാണം നമുക്കത്ര പരിചിതമായ കാര്യമല്ല. ഇന്ന് രാവിലെ പൂർത്തിയാക്കും എന്ന് കരുതിയിരുന്നു. പക്ഷേ അവരപ്പോഴും പറഞ്ഞിരുന്നു ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, വൈതരണികളുണ്ട്. പക്ഷേ തങ്ങൾ ഏത് ഘട്ടത്തിൽ ഇത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. കാരണം ഒഴുകുന്ന പുഴയാണ്, നല്ല ഒഴുക്കുള്ള പുഴയാണ്. ഏതു നിമിഷവും മുകളിൽ നിന്ന് വീണ്ടും വെള്ളം വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ മുൻകൂട്ടി കരുതിക്കൊണ്ട് വേണം ഇക്കാര്യത്തിൽ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. അടിത്തറ ബലപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ. പെട്ടെന്ന് പൊളിക്കാനുള്ള ഒരു പാലമല്ല ഇത്. കാരണം ഇത് ഈ ദുരിതാശ്വാസ പ്രവർത്തനം മാത്രമല്ല, ഈ ഇരുകരകളെയും ബന്ധിപ്പിക്കാൻ സമീപകാലത്തേക്കെങ്കിലും ഉപയോഗിക്കേണ്ട ഒരു പാലം കൂടിയാണത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ബലപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരത്തിൽ കുറച്ചെങ്കിലും കാലതാമസം ഉണ്ടാകുന്ന, ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ അവിടെ ഈ സൈനിക ഉദ്യോഗസ്ഥരോട്, കരസേനാ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം മറ്റു മന്ത്രിമാർക്കൊപ്പം അദ്ദേഹം ഇപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. മന്ത്രി റോഷി അഗസ്റ്റിനൊപ്പം തന്നെ റവന്യൂ മന്ത്രി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്, ഈ ദുരന്തം ഉണ്ടായ ഈ മറുകരയിലാണ് ഏറ്റവും അധികം ദുരന്തം ഉണ്ടായത്. ഈ പുഴ ഈ ഉരുൾ പൊട്ടി ഇറങ്ങി വന്ന് വലിയ കല്ലുകളും മറ്റുമൊക്കെയായി വന്ന് അവിടേക്കാണ് പതിച്ചിരുന്നത്. അദ്ദേഹം നല്ല മഴ പെയ്യുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ അവിടേക്ക് തന്നെ പോകുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. മുഖ്യമന്ത്രിക്കുള്ള വാഹനം ഇപ്പോൾ പിന്നോട്ടേക്ക് എടുത്തിട്ടുണ്ട്. അതിനർത്ഥം ഒരുപക്ഷെ അദ്ദേഹം ഈ ബെയ്ലി പാലം കണ്ട ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് തന്നെ മടങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ശരിയാണ്, അദ്ദേഹം മറുവശത്തേക്ക് പോകുന്നില്ല. അദ്ദേഹം മുഖ്യമന്ത്രി ഇവിടെ ഈ ബെയ്ലി പാലം കണ്ട് കരസേനാ ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് ഈ പാലം പുരോഗതി വിലയിരുത്തിയ ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വാഹനത്തിലേക്ക് കയറുന്നു. നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ അപ്പുറത്ത് പോയി ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ടെന്ന് അവിടെയുള്ള ആളുകളോടക്കം ചോദിച്ചറിഞ്ഞിരുന്നു. മുഖ്യമന്ത്രി ഇപ്പോൾ ഇവിടെ എത്തി ഈ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ്, നല്ല മഴയുള്ള സമയമാണ്, ചോദിച്ചറിഞ്ഞ് അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുകയാണ് ഇപ്പോൾ. അബ്ജോദ്, മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും അടങ്ങുന്ന സംഘവും ബെയ്ലി പാലത്തിന്റെ നിർമ്മാണ പുരോഗതി പരിശോധിച്ച് സൈനിക ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയ ശേഷം മടങ്ങുന്നുണ്ട്. ഇന്ന് ഇതുവരെ അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു. ഇടയ്ക്കിടെ ചെറുതായി ചാറിപ്പോയ മഴ മാത്രമായിരുന്നു, അതിൻ്റെ ഒരു ആശ്വാസം ആ മേഖലയിലാകെ ഉണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് സഹായകരമായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും നന്നായി മഴ പെയ്യുന്നു എന്ന് വേണം ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. രക്ഷാപ്രവർത്തനത്തെ, തെരച്ചിലിനെ ആകെ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.